പരിശുദ്ധമായ റജബ് മാസത്തിലാണ് സാധുക്കളായ നാമൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിലും ഷഅബാനിലും റമളാനിലും ബറക്കത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. റജബ് കൊണ്ടും ഷഅബാന് കൊണ്ടും റമളാന് കൊണ്ടും വിജയിക്കുന്നവരുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ റജബിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ദിക്കുറുകളും നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു വിഷയം ഏകദേശം കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു 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 ആത്മീയ പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്കറുകളൊക്കെ ചൊല്ലാനും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ റജബിൽ ചൊല്ലേണ്ട ചില ദിക്കറുകൾ പറയുന്നുണ്ട്. അതോടുകൂടെ തന്നെ നമുക്ക് അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ് കുടുംബജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ. എത്രമേൽ എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ആ കുടുംബജീവിതം മക്കളായതിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇനി എങ്ങനെ മക്കളുടെ മുമ്പില് മറ്റൊരു ബന്ധം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ ബന്ധം വിച്ഛേദിക്കും എന്ന രൂപത്തിൽ മരിച്ചു ജീവിക്കുന്ന ചിലരുണ്ട്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവര്, സ്നേഹം നന്നായി കൊടുത്തിട്ടും തിരിച്ചിങ്ങോട്ട് തന്റെ പാർട്ണറുടെ ഇണയുടെ ഭാഗത്ത് നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവര്, തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരൊരു വിഭാഗം ആളുകളാണെങ്കിൽ ചില ആളുകൾ പരീക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? നല്ലോണം സ്നേഹിക്കും, നല്ലോണം സ്നേഹിച്ച് നല്ലോണം സഹായങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തില് ജീവന തുല്യം അങ്ങേയറ്റം സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഇണക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നറിയുകയും ആ ബന്ധം കാരണമായിട്ട് ഇവിടെയുള്ള യഥാർത്ഥ ബന്ധത്തിൽ വിള്ളല് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിലുള്ള ആ ഒരു വേദനയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവര്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് ഈ സമീപകാലങ്ങളിൽ വളരെ വർദ്ധിതമായ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണാനുണ്ടാകുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിൽ ദീന് മറന്ന് ജീവിക്കുന്ന ആ ദീനിനോടുള്ള പ്രതിബദ്ധത, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റില്ല എന്ന് എന്താ മനസ്സിലാക്കുന്നിടത്ത്, അല്ലെങ്കിൽ ആ ഒരു ആത്മീയത, ആ ഒരു ദീനി ബോധം നമുക്ക് നഷ്ടപ്പെട്ടതും, അതേപോലെ തന്നെ കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിൽ നമ്മുടെ ടെക്നോളജി വളർന്നപ്പോ വിരൽത്തുമ്പുകളിൽ പലരുടെയും സാന്നിധ്യവും ലഭ്യതയും ഒക്കെ ഉണ്ടായപ്പോ അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോഴും അല്ലാതിരിക്കുമ്പോഴൊക്കെ അതിനുള്ള അവസരങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നതോ, ആത്മാർത്ഥമായി സ്നേഹിച്ച ഏതെങ്കിലും ഒരു ഇണയുണ്ടാകാം, അതൊന്നെങ്കിൽ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, ഇതിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന്, രണ്ടു ഭാഗത്തു നിന്നും, രണ്ട് സൈഡിൽ നിന്നും അങ്ങേയറ്റ സ്നേഹവും അങ്ങേയറ്റത്തെ പ്രണയവും അങ്ങേയറ്റത്തെ ആ ഒരു കെയറിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതം മനോഹരമാകുന്നത്. പക്ഷെ ഇന്ന് മനോഹരമാകുന്നതിന് പകരം അത് അവിഹിത ബന്ധത്തിലേക്ക് വന്ന് ആ അവിഹിത ബന്ധം കാരണമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നിന്ന് തന്നെ പലരും എന്നോട്, നമ്മുടെ ചാനലൊക്കെ വീക്ഷിക്കുന്ന ആളുകൾ പലരും എന്നോട് പല പ്രയാസങ്ങളും പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിലാണ്. ഉസ്താദ്, 5 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൽ എനിക്ക് സന്തോഷമില്ല, അവർ മറ്റൊരു സ്ഥലത്താണുള്ളത്, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയാതിരിക്കുന്നതാണ്, നമുക്ക് കാര്യം മനസ്സിലാക്കാനാണല്ലോ. അവർ മറ്റൊരു സ്ഥലത്താണുള്ളത്, പിന്നീട് പെട്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് 5 വർഷത്തിനുശേഷം, അപ്പം 5 വർഷമായി അത് അവരവിടെ തന്നെ, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. 5 വർഷത്തിന് ശേഷമാണ് ഈ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ട് എന്നും ആ ഭാര്യയിൽ അവർക്ക് മക്കളുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം, അതേപോലെ തന്നെ എന്താ കുടുംബജീവിതത്തിൽ നല്ല റാഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടിൽ താമസിക്കുന്ന ആളുകൾ, അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും അവരുടെ ജോലിയിലുമായി ഇടപെടുന്ന സമയത്തൊക്കെ പരിചയപ്പെടുന്ന ചില ബന്ധങ്ങൾ, അത് സ്ഥാപിച്ച് അതങ്ങനെ വളർന്നു വന്ന് അതങ്ങനെ മറ്റൊരു
മറ്റൊരു ബന്ധത്തിലേക്ക് എത്തി. സ്വാഭാവികമായും നിലവിലുണ്ടായിരുന്ന ഭാര്യയോടുണ്ടാകുന്ന ഈ വെറുപ്പും ഈ പ്രയാസവും ഒക്കെ, അതേപോലെ തന്നെ ഇതൊരു ഭാര്യക്ക് ഉള്ള പ്രയാസം ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഇതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് ഭർത്താവ് അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവ് ജീവനതുല്യം സ്നേഹിക്കുന്നു, എല്ലാം കൊടുക്കുന്നു, എല്ലാ സാമ്പത്തികമായ സഹായവും മറ്റുള്ളവരെ നോക്കുന്നതിനേക്കാളും സന്തോഷത്തോടുകൂടെ നോക്കി വളർത്തി, എല്ലാം പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത്, പറയുന്നതെല്ലാം ഭക്ഷണത്തിന് കൊടുത്ത്, എല്ലാം കൊടുത്ത് സ്നേഹിച്ചു വളർത്തുന്ന പ്രിയപ്പെട്ട ഭാര്യ മറ്റൊരു ബന്ധത്തിലാണ്, മറ്റൊരു ബന്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒഴിച്ചു മാറാൻ പറ്റാത്ത, മുറിയാൻ പറ്റാത്ത രൂപത്തിൽ ആ ബന്ധം വളർന്നിരിക്കുന്നു എന്നൊക്കെ ഒരു ഭർത്താവ് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന വേദന, ഇതൊക്കെ ഈ സമീപകാലങ്ങളിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കും അതുപോലെ ഒരുപാട് കേസുകൾ ഈ അടുത്തായിട്ട് പല ആളുകളും വിളിച്ചറിയിച്ചതും നേരിൽ വന്ന് പറഞ്ഞതൊക്കെയുണ്ട്. ആ അത്തരം ബന്ധങ്ങള് സ്റ്റോപ്പ് ചെയ്യാൻ, അത്തരം ബന്ധങ്ങള് നിർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ണർ, നിങ്ങളുടെ ഇണക്ക്, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഏതെങ്കിലും സംശയത്തിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു ഫോൺ കോൾ വന്നതിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ ശ്രദ്ധിച്ചതിന്റെ പേരിലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും തെറ്റിദ്ധാരണ ഒഴിവാക്കിയിട്ട് ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡോടുകൂടെ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കാനിരിക്കുക, നന്നായി സംസാരിക്കാനിരിക്കുക, നല്ല തുറന്ന ഒരു വെളിച്ചമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു പ്രൈവസിയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാം. യാത്ര പോയിട്ട് ആ യാത്രയിൽ അവരാ നല്ലൊരു ഉദ്യാനത്തിലോ ഒരു ഗാർഡനിലോ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തെത്തിയിട്ട് അവർ വളരെ നല്ല റാഹത്തോടുകൂടെ ആ വിഷയം സംസാരിക്കാൻ വേണ്ടി ഇരിക്കാം. അങ്ങനെ സംസാരിക്കാം, ആർക്കാണ് മനസ്സലിയാത്തത്, ആരുടെ മനം ആണ് പൊട്ടാത്തത്, അത് നടക്കും, സംഭവിക്കും. പക്ഷെ അവിടെ വാശി ഉണ്ടാകാൻ പാടില്ല. ഈ പരസ്പരം ഇത് മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം, ആ തെറ്റുകൾ അത് ആവർത്തിച്ചുണ്ടാകുമ്പോഴാണ് പ്രയാസം. ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ വാൺ ചെയ്തിട്ട് വീണ്ടും കണ്ടാലും ക്ഷമിച്ചേക്കാം. നിരന്തരം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് അതിന് ശക്തമായ രൂപത്തിലേക്ക് ഇടപെടേണ്ടത്. അല്ലാത്ത സമയം അത്രയും മലക്കല്ല, അമ്പിയ അല്ല, പ്രവാചകന്മാരല്ല, മനുഷ്യരാണ്. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചേക്കാം. ഇബ്ലീസ് ശൈത്താൻ ഇവരുടെ പ്രേരണ കൊണ്ട് പല ബന്ധങ്ങളിലും വന്നേക്കാം. അത് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കില്ല, അതൊരു പക്ഷേ അത് അത്തരം പൈശാചികമായ ഷെറ് കാരണമായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ അങ്ങോട്ട് പോയി തുടങ്ങിയ ബന്ധമായിരിക്കില്ല, അത് ഇങ്ങോട്ട് വന്ന് തുടങ്ങി അങ്ങനെ അതിൽ വീണുപോയതായിരിക്കാം, ചതിയിൽപ്പെട്ടതായിരിക്കാം. ഇതിന്റെ എല്ലാ സൈഡുകളും മനസ്സിലാക്കി കൃത്യമായി സത്യസന്ധമായി സംസാരിക്കാൻ വേണ്ടി ഒരു ഭാഗത്തിരുന്ന് കൃത്യമായി സംസാരിച്ച് മനസ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. ആത്മീയമായ ഒരു വഴി അതിന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് കൃത്യമായി പറയുന്ന രൂപത്തിൽ ചെയ്താൽ ഏത് അവിഹിത ബന്ധവും ഇൻഷാഅല്ലാഹ് അത് സ്റ്റോപ്പ് ചെയ്യിക്കാം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന കപ്പിൾസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ബന്ധം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അത് ഭാര്യയ്ക്ക് ഒരു ബന്ധം വന്നതാകട്ടെ, ഭർത്താവിന് വന്ന ബന്ധമാകട്ടെ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ പറയുന്ന ഒരു ആമല്, ഈ ഒരു ആത്മീയ രീതി, നിങ്ങൾ ഈ ഒരു ആത്മീയമായ മരുന്ന്, ഈ ഒരു വഴി നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് ആത്മാർത്ഥമായി ചെയ്തതാണെങ്കിൽ ആ ബന്ധം അത് അതോടുകൂടെ അവസാനിപ്പിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ട രൂപം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വഴി അല്ലാഹു, അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 23-ാം തീയതി ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള അവസരം. നിങ്ങൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുക, സാവധാനത്തിലെ റിപ്ലൈ ലഭിക്കും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അയക്കേണ്ടി വരും, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇനി വാട്സാപ്പിൽ കിട്ടുന്ന
എന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചു നോക്കുക. ഇൻഷാല്ലാ അതിനൊക്കെ റീപ്ലൈ എന്തായാലും 22-ന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിന് റീപ്ലൈ നൽകിയിരിക്കും ഇൻഷാല്ലാ. അപ്പോ 23-ന് വരുന്നവര് 22-ന് കോൺടാക്ട് ചെയ്തിട്ട് നാട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വരിക. ഇൻഷാല്ലാ സമയത്ത് നിങ്ങൾക്ക് വരാനുള്ള സ്ഥലവും അതേപോലെ ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയിച്ചു. വരേണ്ടവർക്കൊക്കെ വരാവുന്നതാണ്. ഒരുപാട് ആളുകൾ വരാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം ഇത് പറയുന്നത്. ഇതിലൂടെ തന്നെ പറയുന്നത് വാട്സാപ്പ് വഴി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് റീപ്ലൈ നൽകാൻ കുറച്ച് പ്രയാസമുണ്ട്. പ്രയാസം കാരണം അത്രമേ അത്രയധികം മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങൾക്കത് ഇവിടുന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ അവസ്ഥാനം മെസ്സേജിന് റീപ്ലൈ തന്നൂടെ, കണ്ടിട്ട് റീപ്ലൈ തരുന്നില്ലല്ലോ. ഇതൊന്നും കാണുന്ന ഞാനല്ല, ഇതൊക്കെ കാണുന്നത് ഇത് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുണ്ട്. അവര് അതിന് റീപ്ലൈ തരും, അങ്ങനെ അങ്ങനെ തന്നുകൊണ്ടിരിക്കണം. അപ്പൊ അവരാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ ഇൻഷാല്ലാ പറയും, ചിലപ്പോ എന്താ അറിയിക്കാന്ന് പറയും, ചിലപ്പോ ഒന്നും കൂടെ നിങ്ങൾ അറിയിക്കണം എന്ന് പറയും. മറുപടികളൊക്കെ തരുന്നവരാണ്. അപ്പോ ഇൻഷാല്ലാ അവര് അതിന്റെ സമയം പോലെ നിങ്ങൾക്ക് റീപ്ലൈ തരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 23-ാം തീയതി ആണ് ഇപ്പൊ നമുക്ക് ഒഴിവുള്ളത്. ഇനി 23-ാം തീയതിക്ക് ശേഷം മറ്റൊരു ദിവസം നമ്മൾ അറിയിക്കും. ആ സമയത്ത് ഇൻഷാല്ലാ നിങ്ങൾക്ക് 23-ാം തീയതി വരാൻ സാധിക്കാത്തവർക്ക് അന്നത്തെ ദിവസം വരാവുന്നതാണ്. അത് 23-ാം തീയതി കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസമായിരിക്കും അറിയിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിലൂടെ പറയുന്നത് ഇത് ഒരുവിധം ആളുകൾ കേൾക്കുമല്ലോ, കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇൻഷാല്ലാ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ആ എന്താ ഏതു അവിഹിത ബന്ധവും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒരു നല്ല അമല് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ തൊട്ടു മുമ്പ് ഇൻഷാല്ലാ റജബ് മാസത്തില് ധാരാളമായി ചൊല്ലണം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഞാൻ ഈ പറയുന്ന ദിക്റ്. ഇൻഷാല്ലാ നമുക്കൊന്ന് ചൊല്ലാം, നിങ്ങളെല്ലാവരും കൂടെ ചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിക്റ് ചൊല്ലുന്നവന്റെ തൊലിയെ നരകം സ്പർശിക്കുകയില്ല. റജബ് മാസത്തിലെ 70 തവണയാണ് ഈ ദിക്റ് ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും ചൊല്ലണം, പ്രഭാതത്തിലും ചൊല്ലണം, പ്രദോഷത്തിലും ചൊല്ലണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. 70 തവണ ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നരകം ഹറാമാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗാവകാശികളിൽ ഉൾപ്പെടണ്ടേ? ഇൻഷാ അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി കൂടെ ചൊല്ലാം. ربي اغفر لي وارحمني وتب علي 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 ربي اغفر لي وارحمني وتب علي
ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ربي اغفر لي وارحمني وتب علي ارحم الراحم يا ربي ഞങ്ങളെ ഇപ്പോൾ 70 തവണ റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന് പറയുന്ന ആ മഹത്തായ ദുആ വജബിൽ പതിവാക്കേണ്ട ദുആ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് നീ ഖബൂലാക്കണം അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനെ നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളുടെ സലാഹിന്റെയും ഖൈറിന്റെയും മഹലുകാരുടെ കൂട്ടത്തിലെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ ശിഷ്ടകാലം നിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇൻഷാഅല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇണയെ ആ അവിഹിത ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പവിത്രമായ അമലാണ് നമ്മൾ പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി ഇത് ഏത് രൂപത്തിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഷാഅല്ലാഹ് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ 3 തവണയാണ് ചെയ്യേണ്ടത് 3 തവണ 3 വെള്ളിയാഴ്ച രാവാണ് അതിന് ഉപയോഗിക്കേണ്ടത് ആ 3 വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഇൻഷാഅല്ലാഹ് നല്ല ഫലമുള്ള അമലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അമലായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് നേരെ മറിച്ച് പലരും നേരിട്ട് വരുമ്പോഴൊന്നും നമ്മൾ ഈ ഒരു രൂപത്തിലുള്ള അമലല്ല നമ്മൾ കൊടുക്കാറുള്ളത് അത് ഓരോന്നിനും ഓരോ രൂപങ്ങളുണ്ട് നമ്മൾ നേരിട്ടല്ലാതെ പറയുമ്പോൾ ചെയ്യുന്ന ഒരു രൂപവും അതേപോലെ തന്നെ നേരിട്ട് ചിലത് നമ്മൾ ഇത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചിലതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ നേരിട്ടാണ് പറഞ്ഞു കൊടുക്കലുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് മുമ്പ് ഞാനൊരു അമല് പറഞ്ഞപ്പോൾ അത് എന്താ മദ്യപാനവും അതേപോലെ തന്നെ ലഹരിക്കൊക്കെ അടിമപ്പെട്ട മക്കളുടെ ഭർത്താവിൻ്റെ ഉപ്പയുടെയൊക്കെ ലഹരി ഉപയോഗം മദ്യപാന ഉപയോഗം അത് മദ്യ ഉപയോഗം അതേപോലെ തന്നെ ഇത്തരം ഈ എന്താ ഈ ലഹരി വസ്തുക്കളുമായിട്ടുള്ള ഈ ബന്ധമൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അമല് പറഞ്ഞിരുന്നു അപ്പോൾ ആ അമല് പറഞ്ഞപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെ ഇത്ര പ്രാവശ്യം എന്താ ഊതിയിട്ട് അവർക്ക് ചായ കുടിക്കുന്ന സമയത്തോ വെള്ളം കുടിക്കുന്ന സമയത്തോ ഒക്കെ അതിൽ ഊതിയിട്ട് കൊടുക്കാനായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചില ആളുകളുടെ ഉപ്പമാര് ഭർത്താക്കന്മാര് ഒന്നും നാട്ടിലില്ല അവർ വിദേശത്താണുള്ളത് അപ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അത്തരം സമയത്തൊക്കെ നമുക്ക് അതിനുള്ള എന്താ പകരമുള്ള മറ്റു ഓപ്ഷൻസുകളുണ്ട് അപ്പോൾ ഇൻഷാഅല്ലാഹ് ഇത് എല്ലാവർക്കും എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുക ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ ചെയ്യുക ഭാര്യ നാട്ടിലില്ലെങ്കിൽ ചെയ്യുക ഭാര്യ വീട്ടിലാണ് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലാണ് കുറേ കാലമായിട്ട് പരസ്പരം എന്താ ബന്ധമില്ലാതെ നിൽക്കുന്നവരാണ് എങ്ങനെയാണെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യുക അപ്പം അതിന് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവോ ഈ വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ നിങ്ങൾ എഴുന്നേൽക്കുക എപ്പോൾ എഴുന്നേൽക്കുക വാങ് കൊടുക്കുന്നതിൻ്റെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള രൂപത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം മുമ്പ് എഴുന്നേറ്റാലാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ എത്താൻ പറ്റുക വാങ് കൊടുക്കുന്നതിന് മുമ്പ് അത്രയും മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക നിങ്ങൾ അന്നത്തെ ദിവസം ഉളു എടുക്കുമ്പോഴും എല്ലാ സമയത്തും നല്ല നിയത്തോടുകൂടെ നല്ല ഫ്രഷ് മൈൻഡോടുകൂടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവും വരാതെ എല്ലാം പോസിറ്റീവ് എനർജിയോടുകൂടെ നല്ല സന്തോഷത്തോടുകൂടെ വെള്ളിയാഴ്ച രാവാണല്ലോ നമ്മൾ ഇപ്പൊ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞപ്പോൾ ചിലരൊന്ന് ചോദിച്ചിരുന്നു വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞ ദിവസം എപ്പോഴാണത് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി ഉണ്ടല്ലോ ആ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി വെള്ളിയാഴ്ച പുലർച്ചെ ആ സമയം ഉണ്ടല്ലോ ആ സമയമാണ് ഉദ്ദേശിക്കുന്നത്
അപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നല്ല റാഹത്തോടുകൂടെ കാമിലായ വുളു എടുക്കുക. മുഴുവൻ ആദാബുകളും സുന്നത്തുകളും പാലിച്ച് കാമിലായ വുളു എടുക്കുക. കാമിലായ വുളു എടുക്കേണ്ട രൂപം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആ വുളു എടുത്തതിന് ശേഷം നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക. തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ നല്ല മനഃശുദ്ധിയോടുകൂടെ നമ്മൾ ആ ഒരു സമയം തന്നെ പ്രത്യേകം മനസ്സിലാക്കണം. റബ്ബും നിങ്ങളും മാത്രം, റബ്ബും നാമം മാത്രം അറിയുന്ന ആ ഒരു പവിത്രമായ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് രണ്ടു റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച് വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത് സലാം വീട്ടിയ ഉടനെ വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്ത് ആ ഖുർആനിൽ നോക്കിയിട്ട് സൂറത്തു യാസീൻ 3 തവണ പാരായണം ചെയ്യുക. സൂറത്തു യാസീൻ 3 തവണ പാരായണം ചെയ്യുക ഇൻഷാല്ലാ. ആ 3 തവണ പാരായണം ചെയ്യുമ്പോൾ സൂറത്ത് യാസീനിലെ 9-ാമത്തെ ആയത്തുണ്ട്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. 9-ാമത്തെ ആയത്ത്. ഈ 9-ാമത്തെ ആയത്ത് 41 തവണ ആവർത്തിക്കുക. 41 തവണ ആവർത്തിച്ച് ആ യാസീന് പൂർത്തിയാക്കുക. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞ് സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അത് 41 തവണ ആവർത്തിക്കുക. ഇത് 41 തവണ ആവർത്തിച്ച് ഓതുമ്പോ മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കരുതേണ്ടത്, അല്ലാഹുവേ എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഹറാമായ ബന്ധം. ആ ഹറാമായ ബന്ധം ഇതോടുകൂടെ അത് അവസാനിപ്പിക്കണം, ഇത് നിർത്തണം. അവളുടെ മനസ്സിൽ, അവന്റെ മനസ്സിൽ, രണ്ടുപേർക്കും ഇടയിൽ നീ വെറുപ്പിനിട്ട് കൊടുക്കണം. അവർക്കിടയിൽ നീ നീരസത്തിനിട്ട് കൊടുക്കണം. അവർക്കിടയിൽ നീ അനൈക്യത്തിട്ട് കൊടുക്കണം. എന്നാ ആ ഒരു നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ വേണം. അങ്ങനെ ആ നീയത്തോടുകൂടെ ഇത് 41 തവണ ആവർത്തിച്ച് യാസീനെ പൂർത്തിയാക്കുക. 2-ാമത്തെ യാസീൻ തുടങ്ങുക, പൂർത്തിയാക്കുക. 3-ാമത്തെ യാസീൻ തുടങ്ങുക, പൂർത്തിയാക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ചുരുങ്ങിയത് റബ്ബിനോട് 2 കൈകളും ഉയർത്തിപ്പിടിച്ച് അതിങ്ങനെ തന്നെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യുമ്പോൾ അവിടുത്തെ കരങ്ങൾ ഉയർത്തിയിരുന്നത് എന്ന് കൃത്യമായ ഹദീസിലുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പിടിച്ച് കൈയിന്റെ ഉള്ളൻ കൈയിലേക്ക് നോക്കിയിട്ട് റബ്ബിനോട് പറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ഈ ഉത്തരാധുനിക കാലഘട്ടം, ഈ ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയത വരാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് കരയണം. കരയാൻ സാധിക്കോ നിങ്ങൾക്ക്? കരഞ്ഞു ദുആ ചെയ്യാൻ സാധിക്കോ? ഒരു 2 മിനിറ്റ് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കരയിൽ കരച്ചിലവിടെ വരും. ക്രൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കരയാൻ പറ്റുമോ? കരയണം. കരഞ്ഞു ദുആ ചെയ്യണം. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരണം. അത് പൊട്ടുന്ന രൂപത്തിനായിരിക്കണം നിങ്ങളുടെ ദുആ. ഉറപ്പുണ്ടാ ദുആക്ക്. ആ ദുആ സുലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ വജ്രായുധമാണ് ദുആ. അതുകൊണ്ട് തന്നെ ആ ദുആ അങ്ങനെ തന്നെ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ വിഷയം എത്ര ഗൗരവത്തിൽ പറയാൻ കാരണം, ഇപ്പൊ 3 ദിവസം, ഈ 3 ദിവസം ചുരുങ്ങിയത് ഒരു 12-11 കേസുകളെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം വന്നിട്ടുണ്ട്. അത് കേവലം ഭാര്യ ഭർത്താവ് മാത്രമുള്ളതല്ല, ഈ ഭാര്യ ഭർത്താക്കന്മാര് മാത്രമുള്ളതല്ല, ഉമ്മമാര് ഫോൺ വിളിക്കുന്നുണ്ട്, ഉപ്പമാര് വിളിക്കുന്നുണ്ട്, ഒരു ഉപ്പയൊക്കെ വിളിച്ചിട്ട് കരയാ, എന്താ പറയുന്നത്, എന്റെ മോള് ഉസ്താദ് ഞാൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ, അന്യ സഹോദരൻ, അന്യമതത്തിൽപ്പെട്ട ഒരു ചെക്കനുമായിട്ട് വലിയ ബന്ധത്തിലും, ഞങ്ങളൊന്നും എന്റെ മോൾക്ക് വേണ്ട, ഇത്രയും നാൾ ഞാൻ ക്യാഷ് കൊടുത്തു, ഇത്രയും നാൾ ഞാന് ഹോസ്റ്റലിലുള്ള ക്യാഷ് കൊടുത്തു, അതിന്റെ എന്താ ഫീസ് അടച്ചു, എല്ലാം കൊടുത്ത്, ഇതൊന്നും മോൾക്കൊരു ഒരു വിഷയമേ അല്ല, ഞങ്ങളൊക്കെ പുറംകാല് കൊണ്ട് തട്ടിയിട്ടാണ് പോയിട്ടുള്ളത്, ഇന്നെന്റെ മോള് ഞങ്ങൾ കൂടെ ഇല്ല. നിയമപാലകരുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരവർക്കുള്ള പ്രൊട്ടക്ഷനൊക്കെ നേടിയിട്ട് അവരാ ചെക്കന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് എന്താ പൊട്ടിക്കറഞ്ഞ് സംസാരിച്ച്
മരിച്ച എന്താ ഉപ്പമാരുണ്ട്. അത്തരം ബന്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഈ ഒരു അമൽ ചെയ്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ അല്ലാഹു നല്ല ഫലം നൽകട്ടെ. എന്നിട്ട് രണ്ട് മിനിറ്റ് റബ്ബിനോട്, ഈ ഒരു സന്ദർഭത്തിലൊക്കെ എനിക്കറിയാം അത് കണ്ണില്ലെന്ന് വെള്ളം പൊട്ടണം ആ രൂപത്തിലായിരിക്കണം. നിങ്ങൾ എന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോ അറിയാതെ കരഞ്ഞു പോകുന്നില്ലേ? പടച്ച റബ്ബിന്റെ മുമ്പിൽ പറയുമ്പോ അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ആവശ്യം കൃത്യമാണെങ്കിൽ കരഞ്ഞിരിക്കും പ്രിയമുള്ളവരെ. അങ്ങനെ പടച്ച റബ്ബിനോട് അവന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി, നിറയാർന്ന കണ്ണുകൾ വിറയാർന്ന കരങ്ങൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി, നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് മനുഷ്യരെല്ലാം മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ആ സമയത്ത്, മൃഗങ്ങളെല്ലാം നിദ്രയിലാകുന്ന സമയത്ത്, പക്ഷികളെല്ലാം കൂടണഞ്ഞ സമയത്ത്, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയം നിന്റെ റബ്ബിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ അത് തട്ടിമാറ്റപ്പെടുകയില്ല, അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. വിശ്വാസത്തോടുകൂടെ ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ചെയ്തു നോക്കൂ, നല്ല ഫലം ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അത്തരം ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഹറാമിന്റെ ബന്ധങ്ങൾ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അമലായിട്ട് അല്ലാഹു ഈ അമലിനെ സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ചെയ്യേണ്ട ആളുകളൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ രണ്ട് മിനിറ്റ് വളരെ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്ത് അന്നത്തെ ദിവസം സുബഹിന്റെ സുന്നത്ത് രണ്ടര കാത്ത് നിസ്കരിക്കുക, സുബഹ് നിസ്കാരം നിസ്കരിക്കുക. ഇൻഷാല്ലാ നല്ല റാഹത്തോടുകൂടെ, നല്ല മനസംതൃപ്തിയോടുകൂടെ. എന്നിട്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അമല് നമ്മൾ ചെയ്തല്ലോ, ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ഞാൻ ഇന്ന് ഈ വെള്ളിയാഴ്ച രാവ് ഇങ്ങനെ ചെയ്തു, ഈ വെള്ളിയാഴ്ച രാവ് ഇങ്ങനെ ചെയ്തു, ഇനി അടുത്ത വെള്ളിയാഴ്ച രാവ് ചെയ്യണം, പിറ്റത്തെ വെള്ളിയാഴ്ച രാവ് ചെയ്യണം, ഇങ്ങനെ മൂന്ന് വെള്ളിയാഴ്ച രാവാണ് എനിക്ക് ചെയ്യേണ്ടത്. തിങ്കളാഴ്ച രാവ് ചെയ്തൊരു അടുത്ത തിങ്കളാഴ്ച രാവ് ചെയ്യണം, പിറ്റത്തെ, അങ്ങനെ മൂന്ന് തിങ്കളാഴ്ച രാവാണ് എനിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ചിന്തകളിലാണ് വരേണ്ടത്. അങ്ങനെ അപ്പൊ ആ സമയത്ത് ഞാനിത് ചെയ്തിട്ടുണ്ട്, റബ്ബ് എന്റെ ദുആ സ്വീകരിക്കും, ഞാനിങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണ്, ഞാനിങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹു ആ ബന്ധം മാറ്റും, എന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധം അള്ളാഹു ഒഴിവാക്കി തരും, എന്റെ ഭാര്യയുടെ അവിഹിത ബന്ധം ഒഴിവാക്കി തരും, എന്റെ മകളിപ്പോൾ വല്ലാത്തൊരു രൂപത്തിലാണ് ജീവിക്കുന്നത്, ആ ബന്ധം അള്ളാഹു ഒഴിവാക്കി തരും. ഈ ഒരു നല്ലൊരു മനസ്സോടുകൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ആ ഒരു പ്രതീക്ഷ ഈ ഒരു മൂന്നാഴ്ചയുടെ ഇടയിൽ ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വേണം. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇൻഷാല്ലാ എനിക്ക് പ്രയാസമില്ല, ആ ടെൻഷനൊക്കെ മാറ്റാം, എനിക്ക് പ്രയാസമില്ല, ഇൻഷാല്ലാ അത് അള്ളാഹുവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അള്ളാഹു അതിന് എനിക്കൊരു വഴി തുറന്നുതരും എന്നാ ഒരു പ്രതീക്ഷ ശുഭാപ്തി എപ്പോഴും വേണം ഇൻഷാല്ലാ. അതൊക്കെ നിങ്ങളുടെ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. പരിശുദ്ധമായ റജബ് മാസത്തിലെ ധാരാളം ചൊല്ലേണ്ട ദുആ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ റജബ് മാസം വന്നാൽ ഇത് ധാരാളം പതിവാക്കാറുണ്ടായിരുന്നു. നമുക്ക് ജല്ല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ اللهم بارك لنا في رجب وشعبان എഴുതവണ وبلغنا رمضان اللهم بارك لنا في رجب وشعبان 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 وبلغنا رمضان അള്ളാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാ. എത്രയോ റമളാനുകൾ, എത്രയോ ആളുകൾ ഈ റമളാനിലെത്താതെ, ഈ ഷഅബാനിലെത്താതെ, ഈ റജബിലെത്താതെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊന്നും ഈ മാസങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യമുണ്ടായില്ല. ഞങ്ങൾക്കതിനെ വലിയ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ അൽഹംദുലില്ല പറയുകയാണ്, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം അല്ലാ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ 23-ാം തീയതി ആണ് നേരിട്ട് കാണാനുള്ള ഓപ്ഷന് അവസരം. അന്നത്തേക്കുള്ള എങ്ങനെയാണ് വരേണ്ടത്, അതിനെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. വാട്സപ്പ് വഴി മെസ്സേജ് ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ ഞാനല്ല മെസ്സേജുകളും നോക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ റീപ്ലൈ കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കണം. അവർക്കൊക്കെ ഒഴിവുള്ള സമയത്ത് തന്നെ അവർ റീപ്ലൈ തരിക ഇൻഷാല്ല. അപ്പോൾ കഴിയുന്ന സമയത്ത് റീപ്ലൈ കിട്ടും ഇൻഷാല്ല. 22-ിനുള്ളിൽ എന്തായാലും റീപ്ലൈ ഉണ്ടാവും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. നൂറെ മദീനയുടെ നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും രാത്രി 7:15 മജ്ലിസ് ആരംഭിക്കുന്നുണ്ട് ഇൻഷാല്ല. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുക. അസ്മാഉൽ ഹുസ്നയൊക്കെ ചെല്ലുമ്പോൾ നല്ല നിയ്യത്തുകൾ വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.